സ്വപ്ന സുഹൃത്ത് സന്ദീപിന്റെ വാഹനത്തിൽ സ്വർണം കടത്തിയിരുന്നതായി ഭാര്യ സൗമ്യയുടെ മൊഴി. കള്ളപ്പണം വെളുപ്പിക്കാനാണ് സ്ഥാപനം കൂടുതൽ സ്ഥലങ്ങളിൽ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിരുന്നതെന്നും ഇവർ കസ്റ്റംസിനോട് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് സ്വപ്നയെ പിടികൂടിയ ശേഷമാകുമെന്ന സൂചനയും കസ്റ്റംസ് നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള സരിത്തിൽ നിന്നും സൗമ്യയിൽ നിന്നും കസ്റ്റംസിന് നിർണായക മൊഴികൾ ലഭിച്ചെന്നാണ് സൂചന. സ്വപ്നയ്ക്കായി സന്ദീപ് ആഡംബര കാറിൽ പലതവണ സ്വർണം കടത്തിയെന്ന വിവരങ്ങളും കസ്റ്റംസിന് ലഭിച്ചു. ഇതുകൂടാതെ സന്ദീപും സ്വപ്നയുമായി മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് സന്ദീപിന്റെ ഭാര്യ സൗമ്യയുടെ മൊഴിയും കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. കാർബൺ ഡോക്ടർ എന്ന സ്ഥാപനത്തിന്റെ ശാഖകൾ കേരളം മുഴുവൻ തുടങ്ങാൻ ശ്രമിച്ചതിന് പിന്നിലെ ഉദ്ദേശം കള്ളപ്പണം വെളുപ്പിക്കാനായിരുന്നുവെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. 2019 മുതൽ ഇതിനായി ഇവർ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നുവെന്നാണ് കസ്റ്റംസിന് ലഭിച്ച വിവരം. അതേസമയം സ്വപ്നയെ പിടികൂടിയതിനു ശേഷം മാത്രമേ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം കസ്റ്റംസ് കൈക്കൊള്ളൂ എന്നാണ് സൂചന. നിയമപരമായി IAS ഉദ്യോഗസ്ഥനായ ശിവശങ്കറിനെ ചോദ്യം ചെയ്യണമെങ്കിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. ഇതിനായുള്ള നടപടിയും കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട്. വിവിനീഷ്, ജനം, തിരുവനന്തപുരം.